സെയിൻ ആർട്ടിഫോളിയോ ആർട്ട് ക്രാഫ്റ്റ് കുക്കിംഗ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ മുള ബാമ്പു, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു മുളയാണ്, പക്ഷേ ഇത് വെച്ചിട്ടല്ല ചെയ്യണത്. ഇതിന് ഞാൻ എങ്ങോട്ടും പോകണമെന്നില്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെയുള്ള ഒരു മുളം കൂട്ടുണ്ട്, അത് അവിടെ ഉള്ളതൊന്നുമല്ല, നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതാണ് മുളം കൂട്ടം എന്ന് പറഞ്ഞത്, കുറേ മുറിച്ചൊഴിവാക്കിയതാണ്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇവിടെ ഉണ്ട്, അപ്പോൾ അതിൽ നല്ലത് നോക്കിയൊന്ന് മുറിച്ചെടുക്കുകയാണ്. അമ്മോ, ഒരു ഇഷ്ടം മനക്കെടുണ്ടാവും. അവസാനം ഞാൻ തോറ്റ് പിന്മാറി, പരസഹായം വേണ്ടി ഒന്ന് ചുരുക്കം പറഞ്ഞതൊന്ന് മുറിച്ചിട്ടാൻ. ഇപ്പോൾ കണ്ടോ, അത്രയും കഷ്ടപ്പെട്ട് രണ്ട് പീസാണ് നമുക്ക് കിട്ടിയത്. അതിപ്പോൾ രണ്ട് ദിവസമായത് മുറിച്ച് വെച്ചിട്ട് ഞാനത് ഒന്ന് ഉണങ്ങി ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഒന്നിൽ ഞാൻ പിന്നെ നമ്മൾ ടെക്സ്ചർ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഒരു നൈഫ് വെച്ചിട്ടിങ്ങനെ തേക്കാം. അതുപോലെ തേച്ച് കൊടുക്കാം. തിക്കിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ശരിക്കൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മൊത്തത്തിൽ ബ്ലാക്ക് ഒന്ന് അടിച്ചുകൊടുക്കാം. ആക്രിലിക് ബ്ലാക്കാണ് അടിക്കുന്നത്.
മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം. അതെ, ഇത് ശരിക്കും ഉണങ്ങിട്ടോ. ഇതിൻ്റെ മെലക്കൂടി നമുക്ക് ഞാൻ കൊടുക്കുന്നത് ഈ കളറാണ്, അക്രിലിക്കിൻ്റെ. പിന്നെ ആൻറ്റിക്ക് ബ്രോൺസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്പോഞ്ചിലാക്കിയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യാം. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ പണിയൊക്കെ പൂർത്തിയായി. രണ്ട് മുള ഇത് അതുപോലെ ആയി. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീട്ടിൽ മുള ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.